അത് കഴിഞ്ഞു. അപ്പം അതെല്ലാം കഴിഞ്ഞ് നിൽക്കുന്ന സമയത്താണ് ഞാൻ ഈ കലാഭവൻ, അത് കഴിഞ്ഞ് നേരെ ജോക്സ് ഇന്ത്യ നേരെ ഇപ്പം എന്നോട് പറയുന്നു ഓസ്കറിലേക്ക് പോകാൻ പറയുന്നു. അപ്പം എന്നോട് പറഞ്ഞു നീ ധൈര്യമായിട്ടൊന്ന് പോകും, നോർത്തിലാണ്, അവിടെ നോർത്തിൽ പരമാര റോഡുണ്ട്, അവിടെ ചെല്ലുമ്പോഴത്തേക്കിന് അവിടെ മെൻഡോർ ഹോട്ടലിലാണ് അവർ താമസിക്കുന്നത്, അവരുടെ ഓഫീസൊക്കെ അവിടെയാണ്, അവിടെ ചെല്ല്, ബേബി പേട്ട എന്ന് പറയുന്ന ആളാണ് എൻ്റെ ഓണർ, ചെല്ല് നിനക്ക് അവിടെ ഒരു അവസരം കിട്ടുമെന്നൊക്കെ പറഞ്ഞ് ഈ റഹ്മാനിക്ക് അടക്കം എന്നെ അങ്ങോട്ട് വിടുകയാണ്. ഞാൻ എന്തായാലും ഒന്ന് പോകാമെന്ന് വെച്ചാൽ അവിടെ ചെന്നു. അപ്പോൾ അവിടെ ഒരു ചെറിയ അകത്തൊരു ഓഫീസ് മുറി, പഴയ വലിയ ഹോട്ടലായിരുന്നു, പക്ഷേ പിന്നെ ആ സമയത്തൊക്കെ നമ്മൾ ചെല്ലുമ്പോഴത്തേനൊക്കെ ഒരു ലോഡ്ജിങ് സെറ്റപ്പൊക്കെയാണ്, റൂംസൊക്കെ അങ്ങനെയാണ്. അവിടെ ചെന്നു. അപ്പോൾ ഓഫീസിൽ കയറി ചെല്ലുമ്പോൾ ബേബിപ്പേട്ടയുണ്ട്. ബേബിപ്പേട്ടയെ കണ്ടാൽ, ബേബിച്ചാനെ കണ്ടാൽ പഴയ മിഥുൻ ചക്രവർത്തിയുടെ രൂപമാണ്. ഞാൻ അന്നത്തെ കാലത്ത് ഇവിടെ ഇങ്ങനെ കീറിയിട്ട് ഈ ഒട്ടിച്ച് വെച്ചിരിക്കുന്ന ജീൻസും ഒക്കെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് മൂപ്പരിടുമ്പോഴാണ്. അത് സ്റ്റൈലൻ ടീഷർട്ട്സും പിന്നെ മുടിയൊക്കെ ഭയങ്കര പാറി ചെമ്പിച്ച് കണ്ടാൽ മിഥുൻ ചക്രവർത്തി. അപ്പോൾ അദ്ദേഹം ഈ ഗാനമേളയുടെ ഇടയ്ക്ക് മിഥുൻ ചക്രവർത്തി സാറിൻ്റെ ഡാൻസ് ചെയ്യുന്ന ഒരാളും കൂടിയാണ്. അപ്പോൾ അതാണ് ആ മൂപ്പരുടെ ലുക്ക്. അവിടെ ഫിത്തയിൽ ഒട്ടിച്ചിരിക്കുന്ന മൈക്കിൾ ജാക്സൻ്റെ ഒരു പടം, അതൊക്കെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അപ്പോൾ അദ്ദേഹം ഇവിടെ ഒരു ചെയറിലിരിക്കുന്നു, ഇപ്പുറത്തായിട്ട് വേറൊരു ചെയറിലായിട്ട് ഹരിശ്രീ വേണു ചേട്ടൻ, ഈ നമ്മൾ ഈ ഫിലിമൊക്കെ ചെറിയ മറ്റേ പ്രൊജക്ടർ കൊടുത്തിട്ട് തിയേറ്ററിലൊക്കെ, അല്ല തിയേറ്ററിലെ സ്കൂളുകളിലൊക്കെ ഓടിക്കുന്ന ഒരു പരിപാടിയുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെയാണ് ഈ 60mm, അങ്ങനെ എനിക്കറിയില്ല, ചെറിയ ഫിലിമൊക്കെ ആയിട്ടുള്ള പടങ്ങളൊക്കെയാണ്. അപ്പോൾ എന്നോട് ചോദിച്ചാൽ എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഈ ബേബിച്ചാൻ ഭയങ്കര ഗൗരവക്കാരനാണ്, കണ്ടാലോ എന്താണെന്ന് ചോദിച്ചു. എനിക്കാണെങ്കിൽ അടിമുടി വേർത്ത് പേടിച്ചിട്ട്, എനിക്ക് അതുവരെ ഇല്ലാത്തൊരു പേടിയും ടെൻഷനും. എനിക്ക് കലാഭവനിൽ പോയപ്പോൾ പോലും ആ പേടി ഉണ്ടായിരുന്നില്ല. കാര്യം ഞാൻ ചെല്ലാൻ പോണത് ഞാൻ ഏറ്റവും കൂടുതൽ മനസ്സിൽ കണ്ട് ആരാധിച്ചിട്ടുള്ള ഒരാളുടെ അടുത്തേക്കാണ്, അല്ലെങ്കിൽ അവരുള്ള ഒരു ട്രൂപ്പിലേക്കാണ് ഞാൻ പോകുന്നത്, അവരെ കണ്ടുപഠിച്ച ആൾക്കാരുടെ അടുത്തേക്കാണ് ഞാൻ ചെല്ലാൻ പോകുന്നത്. അപ്പോൾ എന്തായിരിക്കും എന്നുള്ള അറിയില്ല. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനും എപ്പോഴൊക്കെ എനിക്കുണ്ട് കേട്ടോ. അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഞാൻ, അപ്പോൾ എനിക്ക് പെട്ടെന്ന് എന്ത് പറയണമെന്നറിയില്ല, ഒരു ബ്ലാങ്കായിപ്പോയി. അപ്പം ഞാൻ പറഞ്ഞു, അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു റോണിച്ചായൻ വെച്ചു, റൊണാൾഡ് ബോയ്ക്ക് റോണിച്ചായനുണ്ടോ വെറുതെ ചോദിച്ചു. അപ്പോൾ റൊണാൾഡ് ബോയ്ക്ക് ഇവിടെ ഇല്ല, പുള്ളി എന്നാ വീട്ടിൽ പോയിരിക്കുക, 2 ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ, പരിപാടിക്ക് വരുള്ളൂ. റൊണാൾഡിൻ്റെ ഫ്രണ്ടാണോ? ഞാൻ പറഞ്ഞു അല്ല, കറുകച്ചാലിൽ ഇങ്ങനെ ഓസ്കറിൻ്റെ പരിപാടി ഉണ്ടായിരുന്നു, അപ്പോൾ ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെട്ടിരുന്നു. കറുകച്ചാലാണ് ഇവിടെ, കോട്ടയം ആ പറഞ്ഞിട്ട് അവരുടെ ഒരു സീരിയസ്നെസ്സിൽ സംസാരിക്കണേ. അപ്പം ഞാൻ പറഞ്ഞു ശരിയെന്നാ പോട്ടെ എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ തിരികെ, അതാണ് എൻ്റെ ടേണിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത്. ഈ ടേണിംഗ് പോയിൻ്റ് എന്നൊക്കെ പറയുന്നത് വെറുതെ അല്ല, ജീവിതത്തിൽ നമുക്കതുണ്ടാവും. ഒന്ന് തിരിയുന്ന സമയത്ത് എന്നോട് ചോദ്യം, മിമിക്രിക്കാരനാണോ? തിരിഞ്ഞാൻ ഞാൻ പറഞ്ഞേ ആ ഇപ്പം ഭാവമോ കണ്ടപ്പോഴേ തോന്നിയായിരുന്നു, എന്നാൽ പിന്നെ അത് ആദ്യം പറഞ്ഞാൽ പോരായിരുന്നു. ഞാൻ പറഞ്ഞു അതല്ല പേടിച്ചിട്ടാ. എന്തൊക്കെയാണ് ചെയ്യണേ? ഞാൻ പറഞ്ഞ കുറേ താരങ്ങളെ ചെയ്യും, അത് കാണിക്കും. അപ്പോൾ ഞാൻ വീണ്ടും അടുത്ത തുറുപ്പ്, ഒരു ദിവസം തന്നെ ഇപ്പം 4ാമത്തെ പ്രാവശ്യമാണ് കാണിക്കുന്നത് കേട്ടോ. നേരെ ഞാൻ സിദ്ദിഖ, അങ്ങനെ ഓരോന്നോരോ ഇട്ട് തുടങ്ങി. അപ്പോഴും എൻ്റെ മനസ്സിൽ ഒരു ബിസിനസ് ബുദ്ധി എവിടെ കിടപ്പുണ്ടായത്. കാരണം ചെയ്തത് തന്നെ ഇട്ടാൽ ആദ്യം തന്നെ അവർ പറയാം ഇതൊക്കെ ഇവിടെ ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, ചെയ്യാത്തതാണെങ്കിലേ നമുക്കെപ്പോഴും അതാണല്ലോ, എപ്പോഴും നമ്മൾ അങ്ങനെയാണല്ലോ, എന്തെങ്കിലും നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു എന്താ പറയുക, നമ്മുടെ ഒരു പ്രത്യേകതയുള്ള എന്തെങ്കിലും ഒരു വെറൈറ്റി ഐറ്റംസ് നമ്മളെവിടെയെങ്കിലുമൊക്കെ നമ്മൾ ചെയ്യുമ്പോഴാണ് നമ്മളെപ്പോഴും നോട്ടബിൾ ആകുന്നത്. അപ്പം സ്ഥിരമായിട്ട് മറ്റുള്ളവർ കാണിച്ചുകൊണ്ടിരിക്കുന്ന തന്നെ കാണിക്കുമ്പോൾ അവരിൽ ഒരാളായിട്ട് നമ്മളെ തള്ളുകയുള്ളൂ മിക്കവാറും. അതിന് ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് പറയുന്നത്, മറ്റുള്ളവർ തെളിച്ച വഴിയിലൂടെ നടക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ തെളിക്കുന്ന വഴിയിലൂടെ നാളെ മറ്റുള്ളവർക്കും കൂടി നടക്കാൻ അവസരമൊരുക്കുമ്പോഴാണ് നമ്മൾ ഓരോരുത്തരും ചരിത്രത്തിൻ്റെ ഭാഗമായി മാറുന്നത്. എന്നാൽ പിന്നെ ഇതൊന്ന് നോക്കാമെന്ന് വെച്ചിട്ട് ഞാൻ പതുക്കെ ഈ താരങ്ങളങ്ങോട്ട് തുടങ്ങി. അങ്ങനെ തുടങ്ങി വന്നപ്പോഴത്തേക്കിന് ഇവർ രണ്ടുപേരും പരസ്പരം നോക്കുന്നു, അവരുടെ മുഖത്തൊരു സന്തോഷം, പിന്നെ അവരെന്നെ നോക്കുന്നു, ഞാൻ നിന്ന് കാണിക്കുന്നു. മമ്മൂക്കയെ കാണിക്കുക ചോദിച്ചു. ഞാൻ പറഞ്ഞു കാണിക്കും. മമ്മൂക്കയുടെ വേറെ 1-2 സിനിമയുടെ ഡയലോഗ്, എനിക്ക് ഡയലോഗിന് ഒരു പഞ്ഞവും ഇല്ലാത്ത ഒരാളാണെന്നുള്ള അവർക്കറിയില്ലോ. കാര്യം ഓരോ സിനിമയും 30-40 പ്രാവശ്യമാണ് ഞാൻ തിയേറ്ററിൽ കാണുന്നത്. കാര്യം 2 തിയേറ്ററിലും എനിക്ക് ഫ്രീ ടിക്കറ്റാണ്, എനിക്കെന്നല്ല എൻ്റെ ഫാമിലിക്ക് മൊത്തം ഫ്രീ ടിക്കറ്റാണ്. അതിൻ്റെ ഒരു കഥ പറയാനുണ്ട്, അത് ഞാൻ പറയാം കേട്ടോ. ആ ഒരു കാലഘട്ടം തന്നെ എനിക്ക് പറയാനുള്ളതുണ്ട്. തിയേറ്ററുമായിട്ട് ബന്ധപ്പെട്ടൊരു വലിയ ഒരു കാലഘട്ടം പറയാനുണ്ട്. ഇതിൻ്റെ ഫ്ലോ കളയുന്നില്ല, എന്തായാലും ഇത് ഞാൻ പറയാം. അങ്ങനെ മമ്മൂക്കയെ കാണിക്കാൻ പറഞ്ഞു, ഞാൻ കുറേ ഡയലോഗ് കാണിച്ചു. വടക്കൻ വീരഗാഥയിലെ ഡയലോഗ് അറിയാമെന്ന് ചോദിച്ചു. വടക്കൻ വീരഗാഥ സിനിമ 50 or 60 പ്രാവശ്യം തിയേറ്ററിൽ മാത്രം കണ്ട ആളാണ് ഞാൻ. ഫുൾ സിനിമ എനിക്ക് ബൈഹാർട്ടാണ്. ചിലപ്പോൾ അത് ഹരിഹരൻ സാറിനോ MT സാറിനോ പോലും ചിലപ്പോൾ അത്ര ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല ഡയലോഗ്. മമ്മൂക്കയ്ക്ക് പോലും, ഞാനൊരു തമാശയ്ക്ക് പറയുന്നതാണ്, അത്രയധികം എനിക്ക് ബൈഹാർട്ടായിരുന്നു ആ സിനിമ. ഫുൾ ഡയലോഗ്, A to Z ഡയലോഗുകൾ എനിക്ക് ബൈഹാർട്ടാണ്, തുടക്കം മുതൽ അവസാനം വരെ എല്ലാവരുടെ സംഭാഷണങ്ങളും. ഞാൻ ഇന്ന് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ചെയ്തപ്പം ഇവരുടെ മുഖത്ത് ഹാപ്പി. അനൗൺസ് ചെയ്യാൻ അറിയാമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ ട്രൂപ്പിൽ അനൗൺസറാണ്, ഞാനൊരു ഓൾറൗണ്ടറായിട്ട് വന്നൊരാൾ കൂടി ആയതുകൊണ്ട് ഞാൻ അനൗൺസ് ചെയ്യാമെന്ന് പറഞ്ഞു ചെയ്തു. സൗണ്ട് എഫക്ട്സ് എന്തെങ്കിലും ചെയ്യുമെന്ന് ചോദിച്ചു. ട്രയലർ നിൽക്കുകയാണല്ലോ, കയ്യിൽ കിടക്കുകയാണല്ലോ, ട്രയലർ കാണിച്ചു. വേറെ കുറേ സൗണ്ടുകൾ, എനിക്കറിയാവുന്ന സൗണ്ടുകൾ മുഴുവൻ കാണിച്ചു. റിതം സൈഡൊക്കെ ചെയ്യുമെന്ന് വെച്ചു, ഓർക്കസ്ട്രയൊക്കെ. ഞാൻ പറഞ്ഞു ചെയ്യും. ഡ്രംസ്, തബല, മൃദംഗം തുടങ്ങിയ അങ്ങനെ കുറേ, പിന്നെ കമ്പ്യൂട്ടർ ടൈപ്പുള്ള വോയിസുകളോ അതെല്ലാം ചെയ്തു. അപ്പോൾ അവർക്കൊരു തൃപ്തിയായി. അപ്പോൾ എന്നോട് പറഞ്ഞിങ്ങനെ, ഞങ്ങൾ ട്രൂപ്പിലേക്ക് ഒരാളെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അബിക്ക് ഇപ്പോൾ സിനിമകളൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ നയം വ്യക്തമാക്കുന്നു സിനിമയിൽ അബിക്ക് അഭിനയിച്ചു തുടങ്ങിയ സമയമാണ്. അപ്പോൾ അബിക്ക് സിനിമകളൊക്കെ ആയിട്ട് തിരക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അബിക്ക് പകരം കളിക്കാൻ ഞങ്ങളൊരാളെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു പറഞ്ഞു. അതെനിക്ക് ഭയങ്കര ഷോക്കായിപ്പോയി. അതാണ് ഞാൻ പറയണത്, എനിക്ക് വേണമെങ്കിൽ കലാഭവനിൽ നിന്നിറങ്ങിയപ്പോൾ ചിലപ്പോൾ എനിക്ക് തിരിച്ചു പോകാമായിരുന്നു വീട്ടിലേക്ക് തന്നെ. ഞാൻ വീണ്ടും എൻ്റെ ട്രൂപ്പും നാട്ടിലെ ട്രൂപ്പോ അല്ലെങ്കിൽ ചിത്രകാരനൊക്കെ ആയിട്ട് ഞാൻ ചിലപ്പോൾ ആ വഴിക്ക് തന്നെ പോയേനെ. പക്ഷേ അവിടുന്ന് ആ ഒരു ബസ് സ്റ്റാൻഡിലേക്കുള്ള നടപ്പിൽ ജോക്സ് ഇന്ത്യയിലെത്തിച്ചു. അവിടുന്ന് അവരുടെ ഒരു ധൈര്യം തരലാണ് ഓസ്കറിലെത്തിച്ചത്. അവിടുന്ന് മിമിക്രിക്കാരനാണോ എന്നുള്ളൊരു ചോദ്യം ചിലപ്പോൾ ആ ചോദിപ്പിച്ചത് ദൈവവും എൻ്റെ ഉപ്പയായിട്ടായിരിക്കും. അങ്ങനെ ഞാൻ എന്നോട് പറഞ്ഞിങ്ങനെ, ഹബിക്ക് പകരക്കാരനായിട്ടാണ് നമ്മൾ നോക്കണത്, അപ്പോൾ പോയിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു. അത് ഭയങ്കര സന്തോഷമായി. ഒരു ലോകം വെട്ടിപ്പിടിച്ച പോലെ. കാര്യം നമ്മൾ ആരെ കാണാനാണ് ആഗ്രഹിച്ചത്, എവിടെ പോകാനാണ് നമ്മൾ ഭയപ്പെട്ടത്, അവിടേക്ക് ആ ആൾക്ക് പകരക്കാരനായിട്ട് നമ്മളെ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമുക്കൊരവസരം വരാൻ പോകണം. വീട്ടിൽ ചെന്നു. ഉപ്പ ഭയങ്കര സന്തോഷമായി, എല്ലാവരും ഭയങ്കര സന്തോഷമായി. 2 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും വന്നു. സെപ്റ്റംബർ 16 തോന്നുന്നു. വർഷം എനിക്ക് പെട്ടെന്ന് ഓർക്കാൻ പറ്റുന്നില്ല. സെപ്റ്റംബർ 16 എനിക്ക് ഓർമ്മയുണ്ട്. അങ്ങനെ ഞാൻ ഈ വീണ്ടും ഈ ഹോട്ടലിലെത്തി. അപ്പോൾ അവിടെ ഈ ഓർക്കസ്ട്രയിൽ തബല വായിക്കുന്ന ലാജിച്ചേട്ടനൊക്കെ ഉണ്ട്, റോണിച്ചാനും ഉണ്ട് അവിടെ. അപ്പോൾ റോണിച്ചാനെ കണ്ടു. അപ്പം റോണിച്ചാൻ ഈ മാള ആ ഭാഗത്തുള്ള ആളാണ്. അപ്പം ഇരിങ്ങാലക്കുട ആ ഒരു സ്ലാങ്ങിലെ സംസാരം. പിന്നെ ഭയങ്കര പെർഫോമൻസ് ആയിരുന്നു പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു പ്രത്യേക സ്റ്റൈലിലാണ്, കേൾക്കാൻ തന്നെ ഭയങ്കര രസമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, റോണിച്ചാൻ്റെ പേര് പറഞ്ഞിട്ടാണ് ഞാനിവിടെ പറഞ്ഞു കേട്ടോ എന്ന് പറഞ്ഞു. അത് കുഴപ്പമില്ലടാ, അവർ പറഞ്ഞു നീ നന്നായിട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. നമുക്ക് മൈക്കിലൊന്ന് നോക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ നേരെ അകത്ത് മൈക്കിൽ ഈ MS തൃപ്പൂണിത്തറ ചേട്ടനൊക്കെ അന്ന് ഞാൻ ഫസ്റ്റ് ചെയ്യുന്ന സമയമാണ്. ഞാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ഓർക്കസ്ട്രയുടെ റിഹേഴ്സൽ നടക്കുന്ന സ്ഥലത്ത് ഇവരെല്ലാം കൂടെ ഓടി വന്നു, MS ചേട്ടൻ കിട്ടിയെന്ന് ചോദിച്ചിട്ട്. അപ്പോഴാണ് ഞാനാണെന്ന് കണ്ടത്. അപ്പോൾ ഇവർക്കെല്ലാം ഭയങ്കര ഹാപ്പിയായി. പിന്നെ ഇവരെല്ലാം കൂടെ എൻ്റെ ചുറ്റങ്ങിയിരുന്നു. അങ്ങനെ ഞാൻ നിന്ന് അവിടെ ഇന്ന് കാണിക്കുകയാണ്. കുറേ താരങ്ങളെ കാണിച്ചു, ട്രയലർ കാണിക്കുന്നു. അവരൊക്കെ ഭയങ്കര ഹാപ്പിയായി എല്ലാവരും. അവർ ഒരു കുറച്ച് നിമിഷങ്ങൾ കൊണ്ട് തന്നെ അവരിൽ ഒരാളായിട്ട് എന്നെ അവരങ്ങെടുത്തു, ഈ ഓർക്കസ്ട്രയും കാര്യങ്ങളൊക്കെ. അപ്പോഴും എന്നെ ഇനി ഇൻ്റർവ്യൂ ചെയ്യേണ്ട അബീക്ക എത്തിയിട്ടില്ല, നാദിർഷക്ക വരണം, ദിലീപേട്ടനൊക്കെ ഇനിയും വരാൻ കിടക്കുന്നേ ഉള്ളൂ. അവരും കൂടി വന്ന് ഇൻ്റർവ്യൂ ചെയ്തെങ്കിൽ മാത്രമേ അതിലൂടെ നമ്മളിനി പാസ്സാവണം. കടമ്പകൾ ഒരുപാടുണ്ട് ഇതിൻ്റെ അകത്തോട്ട്. അതിൻ്റെ ഇടയ്ക്ക് ഉള്ളൊരു കാര്യമെന്ന് പറഞ്ഞാൽ വേറൊരു മിമിക്രി കലാകാരനും കൂടെ അവിടെ വന്നിട്ടുണ്ട്. ഒത്തിരി വണ്ണമൊക്കെ ഉള്ള ഒരാളാണ്. എനിക്ക് സുബ്രഹ്മണ്യൻ അങ്ങനെ എന്തോ ഒരു പേരാണ്. മൂപ്പര് കുറച്ച് തമിഴ്നാടുമായിട്ട് ബന്ധമുള്ള ആളാണ്. കൂടുതൽ ഇമിറ്റേറ്റ് ചെയ്യുന്നത് മുഴുവനും തമിഴ് താരങ്ങളൊക്കെയാണ്. അന്ന് എനിക്ക് ജനകരാജ് സാറ് അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെയാണ് ചെയ്യുന്നത്. നല്ല പെർഫെക്റ്റായിട്ട് തന്നെ ചെയ്യുന്ന ആളാണ്. മൂപ്പരും വന്നിട്ടുണ്ട്. അപ്പോഴും ഞാൻ വിചാരിച്ചു, ദൈവമേ ഇവിടെ ഇനിയിപ്പോൾ എന്തായി തീരും. കാരണം ഞാൻ ചെയ്യുന്ന താരങ്ങളല്ല അവർ പുള്ളി ചെയ്യണേ, എല്ലാം തമിഴുമായിട്ട് ബന്ധപ്പെട്ട താരങ്ങളൊക്കെയാണ്. അപ്പോൾ അത് കൺഫ്യൂഷനായി. എന്നാലും ഞാൻ വിചാരിച്ചു ഇവിടം വരെ എത്തിയില്ലേ, ഇവരെയൊക്കെ നേരിട്ട് കാണാൻ പറ്റിയല്ലോ, നമ്മൾ അങ്ങനെ ഒരു സന്തോഷം കൂടിയില്ലേ, നമ്മൾ കാണാൻ ആഗ്രഹിച്ച ആൾക്കാരുടെ അതാ തൊട്ടടുത്ത് വരെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ അബീക്ക എത്തി. അതൊരു വരവെന്നൊക്കെ പറഞ്ഞാൽ അവിടെ നിന്ന് അബീക്ക വരുമ്പം തൊട്ട് ഇവിടുന്ന് ഈ കാലിൻ്റെ പെരുവരളെ നിന്ന് ഒരു അരിച്ച് കയറുക എന്നൊക്കെ പറയില്ലേ, നെഞ്ചിടിപ്പ്. എനിക്ക് അതുവരെ വേറൊരാളെ കണ്ട് എനിക്ക് അങ്ങനെ ഒരു നെഞ്ചിടിപ്പോ ഒരു പേടിയോ ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങനെ അബീക്ക വന്നു. അപ്പോൾ ഇവരെല്ലാം ഭയങ്കര ആവേശത്തിലാണ്. അവർ ഈ ഓർക്കസ്ട്രയിലുള്ളവരും ഈ റോണിച്ചായൻ അടക്കമുള്ളവരൊക്കെ എന്നെയാണ് സപ്പോർട്ട് ചെയ്യണത്. കാര്യം അവർക്ക് എന്തോ ഞാൻ ചെയ്തതിനോടാണ് കൂടുതൽ ഇഷ്ടം തോന്നിയെന്ന് തോന്നുന്നു. പിന്നെ കുറേ ഈ പറഞ്ഞ അനൗൺസ്മെൻറ്റ്, സൗണ്ട് എഫക്ട്സ്, പക്ഷിമൃഗാദികൾ, രാഷ്ട്രീയക്കാരെന്നൊക്കെ പറയണ പോലെ ഒരുപാട് സൗണ്ടുകൾ അന്ന് ഞാൻ ചെയ്യുന്നുണ്ട്, ഒരു ഓൾറൗണ്ടറായിട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ അബീക്ക വന്നു. അപ്പം എന്നെക്കുറിച്ച് അതിന് മുമ്പ് തന്നെ എനിക്ക് തോന്നുന്നത് എന്നാ ഇവരൊക്കെ കൂടി പറഞ്ഞിട്ടുണ്ട്, ആ കൊള്ളാം മിടുക്കനാണെന്നൊക്കെ പറയുന്നുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ അബീക്ക വന്നു കേട്ടു. ഈ സുബ്രഹ്മണ്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പേരതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, അദ്ദേഹത്തിൻ്റെയും കേട്ടു. സുബ്രഹ്മണ്യത്തെ വിളിച്ചിട്ട് അപ്പുറത്തെ മുറിയിലേക്ക് പോയി. അതോടുകൂടി ഞാൻ ഏതാണ്ട് ഉറപ്പിച്ചു, ഞാൻ ഔട്ട്, അയാളില്ല. അപ്പോൾ റോണിച്ചാനൊക്കെ കൂടെ ഇന്ന് ധൈര്യം വരണ്ടേ, നീ നന്നായിട്ട് ചെയ്താൽ നന്നായിട്ട് ചെയ്തു, അല്ല അത് വേറെ എന്തെങ്കിലും ആയിരിക്കും. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് അബീക അയാളെ പറഞ്ഞു വിട്ടു, അവർ എന്നെ എടുത്തു. അങ്ങനെ ഞാൻ കൊച്ചിൻ ഓസ്കറിന്റെ ഭാഗമാവുകയാണ്. ലേബർ ഇന്ത്യ മൂന്നാം ലക്കം ഇപ്പോൾ ഷോപ്പുകളിൽ. കോവിഡ് കാലത്തെ സമഗ്ര പഠനത്തിനു വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ മാസികകൾ ഓൺലൈനിൽ വാങ്ങാൻ labor.com സന്ദർശിക്കുക. സെപ്റ്റംബർ 18 എറണാകുളത്ത് മട്ടാഞ്ചേരി ടൗൺ ഹാളിൽ കൊച്ചിൻ ഓസ്കറിൻ്റെ കൂടെ എൻ്റെ ഫസ്റ്റ് പ്രോഗ്രാമാണ്. ഞാൻ വേറെ ഐറ്റത്തിലൊന്നുമില്ല അന്ന്, 4 താരങ്ങളെ കാണിക്കാൻ വേണ്ടി. കാര്യം അബീക്ക തന്നെ ഒരു എന്താ പറയുക, ഒരു ടോറസ് നിറച്ച് നടന്മാരുമായിട്ടാണ് വന്നിരിക്കുന്നത്, അത്രയും നടന്മാർ അദ്ദേഹം തന്നെ ചെയ്യുന്നുണ്ട്. ദിലീപേട്ടൻ്റെ സെക്ഷൻ വേറൊരു ഏരിയ തന്നെയുണ്ട്, അതിൻ്റെ കൂടെ നാദൃശിക്ക ജയറാമേട്ടൻ എന്നൊക്കെ പറഞ്ഞിട്ട് അതൊരു സെക്ഷൻ, പിന്നെയും ഉള്ളവരൊക്കെ ഒന്ന് ഒക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ താരങ്ങളുടെ അനുകരണം തന്നെ എങ്ങനെ വെട്ടിക്കുറച്ചാലും ഈ പറഞ്ഞ പോലെ 10-25 പേരെ മേളിൽ അവർ തന്നെ സ്റ്റേജിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ ചെയ്യുന്ന താരങ്ങളിൽ ഒരു ഭൂരിഭാഗവും അബീക്ക ഒക്കെ ചെയ്യുന്ന താരങ്ങളെ തന്നെയാണ്. കാര്യം അത് കണ്ടാണല്ലോ ഞാൻ പഠിച്ചു വളർന്നത്. പിന്നെ എൻ്റേതായിട്ടുള്ളൊരു 4-5 പേരുമുണ്ട്. അപ്പോൾ അങ്ങനെ ജഗദീഷ് ചേട്ടന്, MS തൃപ്പൂണിത്തുറ ചേട്ടൻ, മുരളിച്ചേട്ടൻ, സിദ്ദിഖ, ഈ 4 നടന്മാരെ അനുകരിക്കാനൊരു അവസരം എനിക്ക് കിട്ടുകയാണ് ടൗൺ ഹാളിൽ. നിങ്ങൾ ആലോചിച്ചോണം, ഇത് ഏതാണ്ട് 30 കൊല്ലത്തെ മുമ്പുള്ള കഥയാണ്, 25 കൊല്ലം മുമ്പുള്ള കഥയാണ്. അപ്പോൾ ആ സമയത്ത് ഇത്രയും പ്രഗത്ഭരായിട്ട് നിൽക്കുന്ന ആ താരങ്ങൾ, അതായത് അബീക്കൊക്കെ വന്നാൽ തന്നെ നമുക്ക് എന്താ പറയുക, കുറേ നേരത്തേക്ക് കയ്യടി മാത്രമേ കേൾക്കാനുള്ളൂ എന്നുള്ളതാണ്. ആൾക്കാരിങ്ങനെ ആവേശത്തോടുകൂടി നിൽക്കുന്ന സമയമാണ്. അത്രയും ലെജൻസായിട്ടുള്ള ആ കലാകാരന്മാരുടെ ഇടയിൽ ഞാനൊരു പുതിയ ആളാണെന്നുള്ളതാണ്. ഈ പറഞ്ഞ പോലെ നമ്മൾ നമ്മുടെ ഗുരുക്കന്മാരെയും ദൈവത്തെയും ഉപ്പായൊക്കെ മനസ്സിൽ വിചാരിച്ച് കയറി ആ 4 താരങ്ങളെയും കളിച്ചതിന് ഏറ്റവും നല്ല കൈയ്യടിയായിരുന്നു. കാര്യം അതിനൊരു കാരണം കൂടിയുണ്ട്, എപ്പോഴും അങ്ങനെയാണ്. അതിപ്പോൾ ഞാനാണെങ്കിലും നമ്മൾ സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന താരങ്ങളുടെ ഇടയിൽ പുതിയൊരാൾ വന്നിട്ട് പുതിയ കുറേ താരങ്ങൾ ചെയ്താൽ പെട്ടെന്ന് ശ്രദ്ധ അയാളിലേക്ക് പോകും, ചർച്ച അയാളെക്കുറിച്ച് വരും. ആ ഒരു പയ്യൻ വന്നിരുന്നു കേട്ടോ, അവൻ വന്നിട്ട് കുറേ 3-4 സാധനം കാണിച്ചു, അത് ശരിയാണ്, ഭയങ്കര സംഭവമാണ്. അത് സ്വാഭാവികമായിട്ട് നമ്മളൊക്കെ എല്ലാ കാര്യങ്ങളിലും പറയാറുള്ളത് അങ്ങനെ തന്നെയാണല്ലോ. ആ ഷോ കഴിഞ്ഞപ്പോഴത്തേക്കിന് ഞാൻ ആ ട്രൂപ്പിലെ ഒരു സ്ഥിരം അംഗമായി. പിന്നെ അബീക്ക ആ ട്രൂപ്പിൽ നിന്ന് പോയി കൊച്ചിൻ സാഗർ എന്ന് പറഞ്ഞ ട്രൂപ്പ് തുടങ്ങി. അപ്പോൾ ഈ ഞാൻ ആരുടെ കൂടെയാണ് നിൽക്കാൻ വന്നത്, അല്ല ആരുടെ കൂടെ നിന്ന് പ്രോഗ്രാം ചെയ്യാനാണ് വന്നത്, അവർ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് അബീക്കയും നാദിഷയ്ക്കയും ദിലീപേട്ടനും ഇവരെല്ലാവരും കൂടെ കൊച്ചിൻ സാഗർ എന്ന് പറഞ്ഞ് വേറൊരു ട്രൂപ്പ്, അത് എന്താ പറയുക, അത് ഈ ഓസ്കറുമായിട്ട് അവരുടെ എന്തോ പ്രശ്നങ്ങൾ, നമ്മൾ ബാധിക്കുന്നതല്ല, അത് അവരുടെ പേഴ്സണൽ സംഭവങ്ങളായിരിക്കാം ചിലപ്പോൾ. അങ്ങനെ സാഗർ എന്ന് പറഞ്ഞ ട്രൂപ്പ് തുടങ്ങി. അപ്പോൾ ഞാൻ ഇവിടെ മെയിൻ ആളായി. അപ്പോൾ ഇത് ഓസ്കറിൻ്റെ ഒരു ഉത്തരവാദിത്വം അല്ലെങ്കിൽ ആ ട്രൂപ്പിൻ്റെ മെയിൻ ഒരാളെന്ന നിലയിലേക്ക് എന്നെ അപ്പോഴത്തേക്ക് ഞാൻ എത്തിക്കഴിഞ്ഞു എന്ന് പറയാമല്ലോ. ഇവർക്ക് ധൈര്യമായി, ബേബിച്ചായനോ വേണുചേട്ടനൊക്കെ ധൈര്യമായി, ആ ഇവനെ വെച്ച് ലീഡ് ചെയ്ത് കൊണ്ടുപോകാം, സപ്പോർട്ട് ചെയ്യാൻ ആൾ മതി എന്നായി. അങ്ങനെ റോണിച്ചായനുണ്ട്, അരവിന്ദാഷക്കുറുപ്പേട്ടൻ ലീഡിങ് കോമേഡിയനാണെന്നത്, എടവനക്കാട് വിജയൻ ചേട്ടൻ, പിന്നെ ഈ രാധാകൃഷ്ണനെ ഞാൻ നേരെ അങ്ങോട്ട് കൊണ്ടുപോയി. ചങ്ങനാശ്ശേരിയിൽ നിന്ന് എൻ്റെ ട്രൂപ്പിൽ നിന്ന് ഞാൻ നേരെ അയാളെ അങ്ങോട്ട് കൊണ്ടുപോയി. ഇപ്പോൾ റിഥം സൈഡ് വായിക്കുന്ന ഒരാൾ വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ ഒരു പിന്നെ ഈ പറഞ്ഞ സന്തോഷ് ചേട്ടനൊക്കെ ഇടയ്ക്ക് വരും. അങ്ങനെ ഞങ്ങളൊരു 5 പേരായിട്ട് കൊച്ചിൻ ഓസ്കർ ട്രൂപ്പ് ഇറങ്ങുകയാണ്. നല്ല രീതിയിൽ തന്നെ പ്രോഗ്രാം കളിച്ചു. നമ്മളിപ്പോഴത്തെ നമ്മുടെ പ്രേക്ഷകർ നമ്മളിപ്പോൾ വിഷ്വൽ മീഡിയയിലും സ്റ്റേജിലുമൊക്കെ നമ്മളിപ്പോൾ മിമിക്സ് പ്രോഗ്രാമുകൾ കാണുമ്പോൾ ഒരു സിനിമാറ്റിക് മൂഡുണ്ട്. ഇപ്പോൾ എല്ലാവരും അർഹതപ്പെട്ട കോസ്റ്റ്യൂമുകൾ, ഏത് ക്യാരക്ടറാണോ അതിന് പറ്റുന്ന അർഹതപ്പെട്ട കോസ്റ്റ്യൂമുകളും അതിനൊക്കുന്ന സെറ്റുകളും ലൈറ്റിംഗ് സിസ്റ്റം, LED വാള്, ഒരു സിനിമാറ്റിക് മൂഡ് ഇപ്പോൾ കൈവന്നിട്ടുണ്ട്. പക്ഷെ പണ്ടങ്ങനെയല്ല. ബാക്കിലൊരു വൈറ്റ് കർട്ടൻ, മുമ്പിൽ ഞങ്ങളൊരു 5 പേര്, വെള്ള ജുബ്ബ, കറുത്ത പാൻറ്. ഈ പറഞ്ഞ പോലെ ഒരു റൗഡി ആവണമെങ്കിൽ ഒരു ഷോൾ ഉണ്ടാവും, ആ ഷോളൊന്ന് തലയിൽ കെട്ടും. പെണ്ണാണെങ്കിൽ അത് ഈ ഷോൾ ഒന്ന് ഇങ്ങനെ ഇടും. പിന്നെ വേറെ എന്തെങ്കിലും ഒരു ക്യാരക്ടറൊക്കെ ആണെങ്കിൽ അതൊന്ന് ഇവിടെ അരയിൽ കെട്ടും. അങ്ങനെയുള്ള ചെറിയ ചെറിയ ഈ ഒരു ഷാൾ വെച്ചിട്ടുള്ള ചില അഭ്യാസങ്ങൾ മാത്രമേ ഉണ്ടാകുള്ളൂ. ഇപ്പോൾ സിനിമാ താരങ്ങളെയൊക്കെ അനുകരിക്കുമ്പോഴും ആ ജുബ്ബയിൽ നിന്നുകൊണ്ട് തന്നെയാണ് എല്ലാ താരങ്ങളും ചെയ്യുന്നത്. ഈ പ്രോഗ്രാം കഴിഞ്ഞാൽ നമ്മളെ കണ്ട വീട്ടുകാർ അന്നത്തോട് പറയും, നിർത്തിക്കോളാൻ പറയും. പ്രോഗ്രാം മോശമായിട്ടല്ല, കാര്യം ഈ 5 പേരേ ഉള്ളൂ 2 മണിക്കൂർ ഷോ ചെയ്യാൻ. അനൗൺസ് ചെയ്യണം ഫുൾ പ്രോഗ്രാമിൻ്റെ. എല്ലാ പ്രോഗ്രാമിനെയും കുറുപ്പേട്ടന് സപ്പോർട്ടിംഗ് ആയിട്ട് കയറുന്നത് ഞാനാണ്. ഇതിൻ്റെ ഇടയ്ക്ക് സൈഡിൽ പോയി സൗണ്ട് എഫക്ട്സ് വേറെ ഇടണം, ഇടിക്കുന്ന സൗണ്ടൊക്കെ അത് ഇട്ടിട്ട് വേണം ഓടി വന്ന് കയറാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് ഇപ്പുറത്ത് നേരെ അപ്പുറത്തെ മൈക്കിൽ പോയിട്ട് അടുത്ത സൗണ്ട് ഇടണം, വണ്ടി വരുന്നതും. ഇപ്പോൾ ഇവിടെ തന്നെ നിന്നിട്ട് കാറ് വരുന്ന സൗണ്ട് ഞാൻ ഒക്കെ നമ്മൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ അത് കൂടാതെ ഇതിൻ്റെ എല്ലാ ഇടയിൽ വേണം ഈ 10, 30, 35 താരങ്ങളെ അനുകരിക്കുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് ആകെ കൂടി റെസ്റ്റ് കിട്ടുന്ന ഈ താരങ്ങളെ അനുകരിക്കുമ്പോൾ രാധാകൃഷ്ണൻ വന്നിട്ട് ജനാർദ്ദൻ ചേട്ടൻ്റെ സൗണ്ട് കാണിക്കും, എന്നാൽ ജനാർദ്ദൻ ചേട്ടനെ നന്നായിട്ട് ഇമിറ്റേറ്റ് ചെയ്യും അയാൾ. എടവനക്കാട് വിജയൻ ചേട്ടൻ വന്നിട്ട് ഷീലാമ്മയൊക്കെ കാണിക്കും. അദ്ദേഹം അങ്ങനെയുള്ള പഴയകാല സീനിയറായിട്ടുള്ള നടിമാരെ കാണിക്കുന്ന ആളാണ്. വളരെ രസമാണ് കാണിക്കുക, ഭയങ്കര രസമാണ് ചെയ്യുന്നത് കാണാനൊക്കെ. മൂപ്പരാതും വന്ന് കാണിക്കും. പിന്നെ കുറുപ്പേടൻ അന്ന് ഗോഡ് ഫാദർ എന്ന് പറയുന്ന സിനിമ ഒക്കെ റിലീസ് ചെയ്ത സമയം, അപ്പോൾ NM പിള്ള സാറിന് ഏതാണ്ട് അതേപോലെ വണ്ണോ കുറവൊക്കെ ആയിട്ട് രൂപമൊക്കെയാണ്. റോണിച്ചായൻ മോഹൻലാലിനെയും കാണിക്കും, ലാലേട്ടനെയും കാണിക്കും. കഴിഞ്ഞു. ഈ ഒരു ഗ്യാപ്പിലാണ് പിന്നുള്ള കളി. അപ്പോൾ ഈ പ്രോഗ്രാം അങ്ങോട്ട് കഴിഞ്ഞാൽ തല മുഴുവൻ വിയർത്ത്, അതായത് നമ്മുടെ അടിവസ്ത്രം വരെ പിഴിഞ്ഞ് നമുക്കെടുക്കാൻ പറ്റുമെന്ന് പറയില്ല, ഫുൾ നനഞ്ഞ് കുളിച്ച്. അതായത് പ്രോഗ്രാം കഴിഞ്ഞിട്ട് ആൾക്കാർ വരുമ്പോൾ അവർ പോലും നമ്മളെ വളരെ ദയനീയതയോടെ നോക്കണം. മോനെ, ഇത്രയും കഷ്ടപ്പാടാണോ ഈ പണിയെന്ന് തോന്നുന്ന രീതിയിൽ. കാര്യം അത്രയും ചൂടുള്ള ലൈറ്റിൻ്റെ മുമ്പിൽ നിന്നിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്. ഇത്രയ്ക്കുള്ള ചെറിയ സ്റ്റേജുകളൊക്കെ ആയിരിക്കുമല്ലോ. അപ്പം ഇന്നത്തെ പോലെ ഇന്നിപ്പം നമ്മൾ പറയുമ്പോൾ നമുക്ക് കൂളർ കൊണ്ടുവെക്കും, ചിലപ്പോൾ AC വേറെ വെക്കുമായിരിക്കും, നമുക്ക് വേറെ സൗകര്യങ്ങളുണ്ടാവും, സെപ്പറേറ്റ് റൂം, ആ സമയത്ത് വന്നാൽ മതി. പിന്നെ അന്നത്തെ പോലെ ഓടി നടന്ന് എല്ലാ ഐറ്റത്തിലും നമ്മൾ കയറണ്ട, ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് നമ്മുടേതായിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ പെർഫോമൻസ് മതിയാവും. പക്ഷെ അന്നങ്ങനെയല്ല. അന്നൊരു ജീവൻ മരണ പോരാട്ടമാണ്. കാരണം ദൈവം തന്ന ഒരു കലയെ, ഡ്രോയിങ് എന്ന് പറയുന്നൊരു കലയെ അപ്പടിയേ മാറ്റി വെച്ചിട്ട് വേറൊരു കലയെ എടുത്ത് നെഞ്ചിലോട് ചേർത്തിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ അറ്റം കണ്ടേ പോകുകയുള്ളൂ എന്നൊരു ആഗ്രഹവും വാശിയും ഉള്ളിലുണ്ടായിരുന്നു എന്നുള്ളതായിരിക്കാം ചിലപ്പോൾ. അപ്പോൾ എങ്ങനെയെങ്കിലും ഇത് നേടണം എന്നുള്ളതാണ്, അവിടെ ഒരു സ്ഥാനം നേടിയെടുക്കണം എന്നുള്ളതായിരുന്നു ആഗ്രഹം. അപ്പോൾ അതുകൊണ്ട് ഈ കഷ്ടപ്പാടൊന്നുമില്ല. ഇതിൻ്റെ പുറമേ തന്നെ അതിപ്പോൾ ഞാൻ മാത്രമല്ല, ഇതുപോലെ ട്രൂപ്പുമായിട്ട് പണ്ട് സഹകരിച്ച എല്ലാവരും അനുഭവിച്ചിട്ടുള്ള കാര്യമാണ്. ഉദയ സ്റ്റുഡിയോയിൽ പോയിട്ട് നമ്മുടെ സ്പീക്കർ ലോഡ് ചെയ്യണം, അതിനൊന്നും വേറെ ആളില്ല. ഇന്നിപ്പോൾ നമുക്ക് അതിനെല്ലാം ആളുണ്ട്, സ്പീക്കർ എടുക്കാനും ഇറക്കാനും ലൈറ്റ് കെട്ടാനും ഒക്കെ. സ്പീക്കർ കയറ്റണം, സ്പീക്കർ എന്നൊക്കെ പറഞ്ഞാൽ നല്ല വെയിറ്റുള്ള സ്പീക്കറാണ്. അപ്പോൾ ഇത് കയറ്റി ഇതിൻ്റെ മേളിൽ വാൻ്റെ മേളിൽ കെട്ടി ബോർഡൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് നമ്മൾ നേരെ പ്രോഗ്രാം സ്ഥലത്തേക്ക് പോകും. അവിടെ ചെന്ന് ഇത് മുഴുവൻ ഇറക്കി സ്റ്റാൻഡിൽ സെറ്റ് ചെയ്ത് ബാക്ക് കർട്ടൻ കെട്ടി ലൈറ്റ് കെട്ടുന്നതെന്ന് വെച്ചാൽ ഉണ്ണിച്ചേട്ടൻ എന്ന് പറഞ്ഞ ഒരാളാണ് ലൈറ്റ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. sound operator in the Muperaniarik, and do a lot to take out of the ticket. There would be about where the Makana Kundam Batilla. Pina Uday and all your parting around down Utiku. Angana illitum sound worker, number than Yanella Setim, and a lamp costume, Namakabanda Trussan guiding located Thukum, Jubekalan, the Chakana, other Achita, either stage carom board, either professional touch on Darikanam and the Yan Padichada. Abhikan or another Vilya Kalagan. Kana deham mimicry superstar in Ikina Kala to Polum, Namakagana betu, Urimunda Kamaraki Kuti, Agatha Katan Katan, Melekarikanana betu. Namakan Chindigam betel, power star tiller, Sametu one, Poel Madi. Pasha deham Adindu perfection, Uri carton, bikilola carton, on the chulingi, Uri churi chulakatan will somebody kill. Alam cinema theatre screen, Enganiano, Valich. അടിച്ചിരിക്കുന്ന അത്ര നീറ്റായിരിക്കും സ്ക്രീൻ ബാക്കിൽ. പിന്നെ നമ്മൾ ഈ പ്രോഗ്രാം കളിക്കുമ്പോൾ മിക്കപ്പോഴും സംഭവിക്കുന്നത് ഒരു കാര്യമില്ലാതെ കുറച്ച് പേര് ഈ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ എത്തി നോക്കും. അതൊക്കെ നമ്മുടെ ഒരു അതായത് നമ്മളൊരു സ്റ്റേജിൽ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഒരു വൺ മാൻ ഷോ ചെയ്തുകൊണ്ട് ഒരു സ്റ്റേജിൽ നിൽക്കുന്ന സമയത്ത് 1000 പേര് കാണാനുണ്ടെങ്കിൽ അവരുടെ 2000 കണ്ണ് നമ്മുടെ ദേഹത്തായിരിക്കും. അതിൻ്റെ ഇടയിൽ ഒരാൾ അവിടുന്ന് ഒരു അനക്കമോ അല്ലെങ്കിൽ ഒരാൾ എത്തി നോക്കലോ ഉണ്ടായാൽ പെട്ടെന്ന് ഇവരുടെ കണ്ണൊന്ന് ഷിഫ്റ്റ് ചെയ്ത് അങ്ങോട്ട് പോകും. ആ സമയത്തായിരിക്കും ചിലപ്പോൾ നമ്മുടെ നല്ല പെർഫോമൻസ് ഇവിടെ നഷ്ടപ്പെട്ടു പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മൾ പെർഫോം ചെയ്യുന്ന സമയത്ത് അനാവശ്യമായിട്ട് ഒരാളുടെ ഒരു എൻട്രിയോ വരവോ പോക്കോ അതിൻ്റെ പുറകെ കൂടെ ചിലപ്പോൾ ഈ സ്ക്രീനിൻ്റെ പുറകെ കൂടെയൊക്കെ പോകുമ്പോൾ നടന്നു പോകുമ്പോൾ ചിലപ്പോൾ ഒന്ന് സ്ലിപ്പായിട്ട് ഈ കർട്ടനെ പിടിക്കുമ്പോൾ നമുക്ക് പുറത്തുനിന്ന് കാണാൻ പറ്റും. ഇങ്ങനെ കർട്ടൻ ഇങ്ങനെ തള്ളി പുറത്തേക്കൊക്കെ നിൽക്കുന്നത് കാണാൻ പറ്റും. അതൊക്കെ ആൾക്കാരിലൊരു ഇതിൻ്റെ ഒരു കോൺസെൻട്രേഷൻ കളയുന്നൊരു ഇടപാടാണ്. അപ്പോൾ അതൊക്കെ അബീക്ക അക്കാര്യത്തിലൊക്കെ ഭയങ്കര ചിട്ടയായിരുന്നു. ഇതിന് അതിൻ്റെ ഒരു നീറ്റ്നെസ് ഭയങ്കരമായിട്ട് ആ സ്കൂളിൽ നിന്ന് വന്നതുകൊണ്ട് ഞാനും അതൊക്കെ ഫോളോ ചെയ്ത് വന്ന ഒരാളാണ്. എൻ്റെ ട്രൂപ്പിൻ്റെ കാര്യത്തിലാണെങ്കിലും ഞാൻ ഏറ്റവും കൂടുതൽ നിർബന്ധവും വാശിയും പിടിക്കുന്ന ചില കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഈ അനാവശ്യമായിട്ട് ഈ പുറകെ വന്നിങ്ങനെ എത്തി നോക്കുക, അവർ ഉണ്ടോ ഇവരുണ്ടോ എന്നൊക്കെ നോക്കുക, അങ്ങനെയൊക്കെ അതൊന്നും പാടില്ല എന്നുള്ളതാണ്. അങ്ങനെ കൊച്ചിൻ ഓസ്കറുമായിട്ട് അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം കൊച്ചിൻ സാഗറിൻ്റെ പരിപാടി കറുകച്ചാലിൽ വീണ്ടും ഫൈൻ ആർട്സ് സൊസൈറ്റിയുടെ പരിപാടിക്ക് വരിക. അപ്പോഴത്തേക്ക് എനിക്ക് കൊച്ചിയിൽ എന്താ പറയുക അബിക്ക് പകരക്കാരൻ ഒരു പയ്യൻ വന്നിട്ടുണ്ട്, കോട്ടയത്ത് നിന്ന് ഒരാൾ വന്നിട്ടുണ്ടെന്നുള്ള രീതിയിൽ ഞാൻ അവിടെ അറിയപ്പെട്ടു തുടങ്ങി. എല്ലാ മിമിക്സ് ട്രൂപ്പിലും എല്ലാവരും അറിയും, എല്ലാവരും ഒരു ബഹുമാനവും സ്നേഹവും ഒക്കെ തന്നു തുടങ്ങുന്ന സമയം. അതിനിടയ്ക്ക് വേറെ സംഭവം കൂടെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ, അവിടെ പറയണമല്ലോ. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് കൊച്ചിൻ കലാഭവനിൽ നിന്ന് വീണ്ടും ഒരു കത്ത് വരുന്ന അച്ഛൻ്റെ, നിങ്ങളെ കൊച്ചിൻ കലാഭവനിലേക്ക് എടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട്. അതായത് നമ്മുടെ കലാഭവൻ്റെ ട്രിപ്പ് പോയിട്ട് വന്നു 2-3 മാസമായി. ആ സമയം കൊണ്ട് ഇവിടെ ഉണ്ടായ മാറ്റങ്ങളായിരുന്നു ഇതെല്ലാം. അപ്പം ഞാൻ അവിടെ സംസാരം ഉണ്ടായി, ഇങ്ങനെ കൊച്ചിൻ ഓസ്കറിൽ പുതിയ വൈം നമ്മുടെ ഇവിടെ വന്ന ആളാണ് വന്നിരിക്കുന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ മണിയും ഇവരൊക്കെ നമ്മളോട് ആവശ്യപ്പെട്ടു. അപ്പോഴത്തേക്കിനും എനിക്ക് ഈ ഓസ്കറിൽ നിന്ന് പോകാൻ പറ്റാത്തൊരവസ്ഥയായി. കാര്യം ബേബിപ്പേട്ട എന്ന് പറയുന്ന അദ്ദേഹം എന്നെ വിശ്വസിച്ച് ആ ട്രൂപ്പ് അങ്ങ് ഏൽപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെ നിറയെ പ്രോഗ്രാമുകളുണ്ടായിരുന്നു, എല്ലാം സക്സസ് പ്രോഗ്രാമുകളായിരുന്നു. കാരണം 5 പേരെ ഉണ്ടെങ്കിലും ഈ 5 പേര് 500 പേരുടെ ഫലം ചെയ്യുന്ന പോലെയുള്ള ഒരു പെർഫോമൻസ് അന്നുണ്ടായിരുന്നു. അങ്ങനെ അതുകൊണ്ട് എനിക്ക് കലാഭവനിൽ എനിക്ക് പോകാൻ പറ്റില്ല. ഞാൻ അച്ഛനെ കണ്ടു, എനിക്ക് ഇവിടുന്ന് വരാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ഞാൻ നേരിട്ട് തന്നെ ധരിപ്പിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മളെ കൊച്ചിൻ സാഗറിൻ്റെ പരിപാടി കറുകച്ചാലിൽ വരുന്നത്. അബീക്ക ഇവരെല്ലാം ഉണ്ട്. പിന്നെ അങ്ങനെ ഞാൻ പോയി കണ്ടു. പ്രോഗ്രാം എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കിന് അബീക്ക എന്നെ വിളിച്ചു, എന്നിട്ട് പറഞ്ഞു നീ എൻ്റെ കൂടെ വരണമെന്ന് പറഞ്ഞു. അതെനിക്കൊരു ഭയങ്കര എന്താ പറയുക, ഷോക്കാണോ സന്തോഷമാണോ എന്നറിയില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു നീ എൻ്റെ കൂടെ നിൽക്കണം, എനിക്ക് കിട്ടുന്നത് പോലെയുള്ള എല്ലാ സംഭവങ്ങളിലും നിനക്ക് ഞാൻ ഭാഗമാക്കും. നിൻ്റെ ആഗ്രഹം സിനിമയാണെങ്കിൽ സിനിമയിൽ നമുക്ക് അവസരം കിട്ടും, ഗൾഫ് ഷോ ഒക്കെ എന്ന് നമുക്ക് തരാം. വളരെ സ്നേഹത്തോടു കൂടി കേട്ടോ, ഭയങ്കര ഇഷ്ടത്തോടു കൂടി തന്നെ ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും എൻ്റെ ആഗ്രഹം അബീക്കാടെയും നിങ്ങളുടെ കൂടെയൊക്കെ കളിക്കാൻ തന്നെയാണ് എൻ്റെ ആഗ്രഹം, ഞാൻ വരാമെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ കൊച്ചിൻ ഓസ്കറിനെ ഇട്ടിട്ട് പോകാൻ എൻ്റെ മനസ്സിന് തയ്യാറായില്ല. ഞാൻ ബേബിപ്പേട്ടയോട് ബേബിച്ചാനോട് കാര്യങ്ങൾ സംസാരിച്ചു. അദ്ദേഹം ഭയങ്കര വിഷമത്തിലായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു നല്ലൊരു ടീമിനെ ഞാൻ സെറ്റ് ചെയ്ത് തന്നിട്ടായിരിക്കും പോകുന്നത്. എൻ്റെ ആഗ്രഹം അവരുള്ളത് കൊണ്ടാണല്ലോ കൊച്ചിൻ ഓസ്കറിലേക്ക് വരാൻ ഞാൻ ആഗ്രഹിച്ചത്. അല്ല കൊച്ചിൻ ഓസ്കർ എന്ന് പറയുന്ന ട്രൂപ്പിനേക്കാളും ആ കലാകാരന്മാരെ കണ്ടാണ് അങ്ങോട്ട് പോകണമെന്ന് സ്വാഭാവികമായിട്ട് ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചതായതുകൊണ്ട് ഞാൻ പറയാം, എൻ്റെ ആഗ്രഹം അവരുടെ കൂടെ ഇന്നൊരു സ്റ്റേജിൽ നിന്ന് പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനൊരു ഓഫർ വന്നിട്ടുണ്ട്, ഞാൻ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ എന്നോട് പറഞ്ഞു, നിനക്കൊരു നല്ല അവസരം വരുന്നതിന് ഞാൻ ഒരിക്കലും ഞങ്ങൾ എതിർക്കില്ല എന്ന് പറഞ്ഞു. അതൊരു നല്ല മനസ്സാണ് കേട്ടോ അവരുടെ, അധികം പേർക്കില്ലാത്ത നല്ല മനസ്സ്. കാരണം ഒരു ട്രൂപ്പ് ഒരു വലിയ ഗ്യാങ് പോയപ്പോൾ ഒരാളെ വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു ടീമിനെ വെച്ച് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ പൊക്കോണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഒരു നെടുന്തൂണായിട്ടുള്ള ഒരാൾ പോവുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും പല രീതിയിലും അവർക്ക് ചിന്തിക്കാം. പക്ഷേ എന്തോ എന്നോടുള്ള ഇഷ്ടമോ ഞാൻ ഇതുവരെ അവിടെ അവർക്ക് വേണ്ടി ചെയ്തു കൊടുത്തിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ നിന്ന ആ സിൻസിയറിറ്റി കൊണ്ടൊക്കെ ആയിരിക്കാം ചിലപ്പോൾ. അങ്ങനെ ഒരു ടീമിനെ ഞാൻ സെറ്റ് ചെയ്ത് കൊച്ചിൻ ഓസ്കറിന് വേണ്ടി ആക്കി കൊടുത്തിട്ട് ഞാൻ നേരെ അബീക്കയുടെ കൂടെ കൂടുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾ പ്രോഗ്രാമിന് പോയി ഭയങ്കര ഗംഭീരം പെർഫോമൻസൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ വെളുപ്പിന് എനിക്ക് തോന്നുന്നത് ഒരു 2 മണി 3 മണിയൊക്കെ ആയി കാണുമെന്നാണ് എൻ്റെ വിശ്വാസം. 3-4 മണിയൊക്കെ ആയി കാണും. വന്നപ്പോൾ വീട്ടിൽ ലൈറ്റൊക്കെ ഉണ്ട്, ആരും ഉറങ്ങിയിട്ടില്ല. ഞാൻ ചെന്നു.